രാജസ്മരണകളും നാടുവാഴിത്തത്തിനെതിരെയുള്ള പോരാട്ട ചരിത്രവും ഉറങ്ങുന്ന നീലേശ്വരം രാജകൊട്ടാരത്തെ ചരിത്ര പൈതൃക മ്യൂസിയമാക്കാനുള്ള തീരുമാനം കടലാസിലൊതുങ്ങി. പുരാരേഖ മ്യൂസിയം സ്ഥാപിക്കാനുള്ള നടപടിയും അനിശ്ചിതത്വത്തിലാണ്. പുരാരേഖ മ്യൂസിയം സ്ഥാപിക്കാൻ കണ്ടെത്തിയ നീലേശ്വരം വലിയ മഠം കൊട്ടാരത്തിന് 100 വർഷങ്ങളോളം പഴക്കമുണ്ട്. നീലേശ്വരം ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം 1920ലാണ് നിർമ്മിച്ചത്. ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ ജയിപ്പിച്ച മണ്ഡലമായ നീലേശ്വരത്ത് ഉചിതമായ സ്മാരകം പണിയാൻ തീരുമാനിച്ചത്. 2016 കടന്നപ്പള്ളി പുരാവസ്തുവകുപ്പ് മന്ത്രിയായിരിക്കെയാണ് മ്യൂസിയം ഉണ്ടാക്കണമെന്ന ആശയം കൊണ്ടുവന്നത്. അന്നത്തെ ജില്ലാ കളക്ടർ കെ ജീവൻ ബാബുവിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് നീലേശ്വരം കൊട്ടാരം പൈതൃക മ്യൂസിയമാക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വേഗതയേറിയത്. കൊട്ടാരവും സ്ഥലവും വിട്ടുനൽകാൻ രാജവംശത്തിലെ പിന്മുറക്കാർ ഒരുക്കമായിരുന്നു. എന്നാൽ തുക സംബന്ധിച്ച തീരുമാനമാണ് അനിശ്ചിതത്വത്തിലായത്. എന്നാൽ 2019 സംസ്ഥാന പുരാവസ്തു ഏറ്റെടുത്തതിനെ തുടർന്ന് ഇവിടെയുള്ള അറ്റകുറ്റപ്പണികൾ പോലും നടത്താനാകുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവും മുൻ കൌൺസിലറുമായ എറുവാട്ട് മോഹനൻ പറയുന്നു. ആ സ്ഥലം ഇന്നും നോട്ടിഫൈഡ് ലാൻഡായിട്ട് കിടക്കുകയാണ്. പൈതൃക നഗരം എന്നുള്ള ഈ പ്രദേശത്തിന്റെ മൊത്തം ജനങ്ങളുടെ സമൂഹത്തിന്റെ ആഗ്രഹമായിരുന്ന ആ ഒരു ഡിക്ലറേഷൻ മാത്രം ഒതുങ്ങി അതിന്റെ അന്തിമമായ നടപടിക്രമം പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ പോലും ആ കെട്ടിടം നോട്ടിഫൈഡ് പുരാവസ്തു വകുപ്പ് നോട്ടിഫൈഡ് ചെയ്തിരിക്കുക എന്ന് പറയുന്ന ആൾ കാലക്രമേണ നശിച്ചു പോകും. ആ നശിച്ചു പോകുന്നത് ഒഴിവാക്കി എത്രയും വേഗത്തിൽ ഇത് പുരാവസ്തു വകുപ്പ് ആ കെട്ടിടം ഏറ്റെടുത്ത് പൈതൃക നഗരം എന്ന് പറയുന്ന പഴയ ആ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. സർക്കാരിനെ പ്രേരിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള നടപടി നീലേശ്വരം നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇപ്പോ അത്തരം രീതിയിലുള്ള ശ്രമം നടക്കാത്തതിലുള്ള അതീവ ദുഃഖം ഞാൻ ഈ സമയത്ത് നിങ്ങളോടെല്ലാം പങ്കുവെക്കുകയാണ്. ചരിത്ര സ്മാരകമാകുമ്പോൾ നീലേശ്വരം തമ്പുരാന്റെ പൂർണ്ണകായ പ്രതിമയും ഇ എം എസിന്റെ സ്മാരകമായി ചരിത്ര മ്യൂസിയവും റഫറൻസ് ലൈബ്രറിയും ഉൾപ്പെടെ സ്ഥാപിക്കാനാണ് നീക്കം നടത്തിയിരുന്നത്. ഇതോടൊപ്പം വടക്കേ മലബാറിലെ കാർഷിക സമര ചരിത്രങ്ങളുടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും നീലേശ്വരം രാജവംശത്തിന്റെയും ചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളും പൈതൃക മ്യൂസിയത്തിൽ ലക്ഷ്യമിട്ടിരുന്നു. നിലവിൽ പ്രഖ്യാപിച്ച പുരാരേഖ മ്യൂസിയം നടപ്പായാൽ നാശോന്മുഖമായ ഈ ചരിത്രശേഷിപ്പ് അതിന്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നീലേശ്വരം നിവാസികൾ. സമയം ഡെസ്ക്, കാസർഗോഡ്. Thank you.